we are going to discuss about different phases in programming. Different phases to develop a computer program are problem identification, algorithm and flowchart, program coding, translation, execution, documentation, debugging. Computer program develop cheyyanadhinu vendi use cheyyunna different phases galana nammal ee figure il kaanunnathu. Idile aadithe rendu steppukal kaiya classukal nammal padichu kaiyunu. First step aanu problem identification. Endaanu problem ennu analyze cheythu adinu aavashyamaya input output adil upayogikkunna formulas ennellam kandethi problemathe kurichu study cheyyunna step aanu problem identification. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനിലൂടെ പ്രോബ്ലം എന്താണെന്ന് വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കും എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം. ആ ഒരു ഫേസ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സെക്കൻഡ് സ്റ്റേജാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. സോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ പ്രോബ്ലത്തെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്ന രീതിയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ എഴുതിയ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പിനെ ഒരു പിക്ചർ രൂപത്തിലേക്ക് എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് താഴെ പാടുന്ന ബാക്കിയുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ അതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അൽഗോരിതമാക്കി. ദെൻ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ഫ്ലോ ചാർട്ട്. സോ വി ക്യാൻ യൂസ് ബോത്ത് സ്റ്റെപ്പ് ഓർ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരയ്ക്കാം. രണ്ട് സ്റ്റെപ്പ് രണ്ട് ഫേസ് സ്റ്റേജസും പ്രോബ്ലത്തെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോഗ്രാം കോഡിംഗ് ദ പ്രോഗ്രാം. സോ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ച സിംപ്ലിഫൈ ചെയ്ത അൽഗോരിതത്തിലൂടെയും ഫ്ലോ ചാർട്ടിലൂടെയും എഴുതി വെച്ച നമ്മളുടെ സ്റ്റെപ്പുകളെ നമുക്ക് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്കറിയാം, കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ രണ്ടായി ഡിവൈഡ് ചെയ്യാം, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഹ്യൂമൻ റീഡബിൾ ആണ്. അതേപോലെ യൂസേഴ്സിന് കൂടുതലായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജാണ് സി, സി പ്ലസ് പ്ലസ്, ജാവ എക്സെട്ര. സോ ഏത് ലാംഗ്വേജാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളുടെ പ്രോബ്ലത്തെ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. So coding means the process of writing program instructions using programming language. So namak oru vaadu languages inna nilavilund, adil edu language aano namak easy aayittu use cheyyanalle nammal edaano kaikaram cheyan povunnathu aa language vechu nammal kandu vecha nammalde problem the nammal aa bhashayilekku allekil aa roopathilekku nammal convert cheyyum. So ee oru source code aanu nammal computer lekku feed cheyan povunnathu allekil input cheyan povunnathu. So source code means the program written in any high level language. So adana third step. So nammal problemathe computer language edengil oru programming language vechu nammal adine source code aaki convert cheyyum. So angane source code aaki write cheyina aa oru process neyana nammal coding ennu parayunnathu. ഇനി ഈ കോഡിങ്ങിൻ്റെ പ്രത്യേകത, ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഹ്യൂമൻ റീഡബിൾ ഫോമാണ്, ഇത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അത് കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പായ ട്രാൻസ്ലേഷൻ.
സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ടിരുന്നു. ലാംഗ്വേജ് പ്രോസസ്സേഴ്സാണ് കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ, അസംബ്ലർ എക്സെട്ര. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ് കമ്പൈലർ, ഇൻ്റർപ്രിറ്ററും. അതേപോലെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം കോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രാൻസ്ലേറ്ററാണ് കമ്പൈലറോ ഇൻ്റർപ്രിറ്ററോ. So, translation means it is the process of converting a program written in high-level language into its equivalent machine language. So, computer-readable form like അല്ലെങ്കിൽ machine language-ലേക്ക് translate ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. So, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കമ്പൈലറോ ഇൻ്റർപ്രിറ്ററോ ആണ്. So, in this figure, നമുക്കറിയാം source code means it is the program written in high-level language. ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ച് നമ്മൾ കോഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റർ ഈ സോഴ്സ് കോഡിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റ് കോഡ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ മെഷീൻ ഇക്വാലൻറ്റ് ലാംഗ്വേജ് ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ലേറ്റർ ഇൻ ദ കേസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്, ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പൈലർ ആവാം അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ ആവാം. So this process of converting a program written in high level language into its equivalent machine language is known as translation. That is the fourth step. നമ്മൾ പ്രോഗ്രാമിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു, ഹൈ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു. That program code is known as object code. Debugging. നമ്മൾ ഈ ഫിഗറിൽ കാണും. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സൈഡിലുള്ളൊരു ഫേസാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലേഷനിൽ നിന്നും വരുന്നുണ്ട്, എക്സിക്യൂഷനിൽ നിന്നെല്ലാം ഈ ഒരു ഫേസിലേക്ക് വരുന്നുണ്ട് ഡീബഗ്ഗിങ്. അതായത് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സക്സസ്ഫുള്ളായി ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എറേഴ്സ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് കമ്പൈലർ അത് ഇന്ന ലൈനിലാണ് എറർ എന്ന് നമുക്ക് കാണിച്ചു തരും. സോ ഇങ്ങനൊരു എറർ ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമിനെ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സിന് പറയുന്ന പേരാണ്, പ്രോഗ്രാമിൽ വരുന്ന എറേഴ്സിനെ പറയുന്ന പേരാണ് ബഗ്. ആൻഡ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ദീസ് എറേഴ്സ് ഈസ് കോൾഡ് ഡീബഗ്ഗിങ്. സോ പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ആസ് ബഗ്. And the process of detecting and correcting these errors is called debugging. So debugging means nammal programile error undengil aa error ne kandathi adine correct cheyina process iriyana debugging ennu parayunnathu. There are two types of errors in a program. Sadharana rendu errors aanu mainly varara, syntax errors and logical errors. Endana syntax error? Syntax error results when the rules or syntax of the programming languages are not followed. ഓരോ programming ലാംഗ്വേജിനും അതിൻ്റെതായ സിൻഡാക്സ് ഉണ്ട്. സിൻഡാക്സ് ഇസ് നത്തിങ് ബട്ട് ദ റൂൾസ്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ പ്രോഗ്രാം റൺ ആവുള്ളൂ. ചിലപ്പോൾ അതിൽ എറേഴ്സ് ആയിരിക്കാം, സെമി കോൾ മിസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നമ്മൾ ചില ടേംസ് യൂസ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ടേംസ് ഡിഫൈൻ ചെയ്യാത്തതായിരിക്കാം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും അറിയാതെ അതിൻ്റെ സിൻഡാക്സിൽ വരുത്തിയ തെറ്റുകൾ, അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് സിൻഡാക്സ് എറർ എന്ന് പറയുന്നത്. അതായത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൂൾസ് ഫോളോ ചെയ്യാതെ നമ്മൾ വരുത്തുന്ന അബദ്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മിസ്സിങ്, എന്തെങ്കിലും ടേംസ് മിസ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമിൽ വരുത്തുന്ന എറേഴ്സിനെയാണ് സിൻഡാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സിൻഡാക്സ് എററിന് ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇന്ന ലൈനിൽ എറർ ഉണ്ട്, ആ എറർ കറക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് വാണിംഗ് ആയിട്ട് മെസ്സേജ്, എറർ ആ മെസ്സേജ് ഇന്ന ലൈനിലാണ് എന്ന് നമുക്ക് കമ്പൈലർ കാണിച്ചു തരും. സോ നമ്മളത് ആ കറക്റ്റായിട്ട് എറർ ഡിറ്റക്റ്റ് ചെയ്തു, അതിന് ആ എറർ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ കമ്പൈലർ സക്സസ്ഫുള്ളി അതിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. സോ ഇങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ സിൻഡാക്സ് എറർ എന്ന് പറയുന്നത്. സോ സിൻഡാക്സ് എറേഴ്സ് വിൽ ബി ഡിറ്റക്റ്റഡ് ആൻഡ് ഡിസ്പ്ലേ ഡ്യൂറിങ് എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കാണിച്ചു തരും ഇന്ന ലൈനിൽ ഇന്ന എറർ ഉണ്ട്. സോ സിൻഡാക്സിൽ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ സിൻഡാക്സ് എറർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാംസ് ലോജിക്.
നമ്മൾ തെറ്റായിട്ടൊരു പ്രോഗ്രാം കോഡ് ചെയ്യണം, അതിൽ സിൻടാക്സിൻ്റെ എറേഴ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ തന്നെ തെറ്റായിട്ട്, അതായത് നമ്മൾ ചിലപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രോബ്ലം തെറ്റായി മനസ്സിലാക്കുകയാണ്. അങ്ങനത്തെ ഒരു കേസസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുണ്ടാവും. അത് പ്രോഗ്രാമിൻ്റെ ലോജിക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത്. സോ ചിലപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെങ്കിൽ. ആ ഇംപ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് കൊണ്ട് സംഭവിക്കുന്ന എറേഴ്സിനെയാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ഈ എറേഴ്സ് ഒരിക്കലും മുൻകൂട്ടി സിസ്റ്റം നമുക്ക് കാണിച്ചു തരില്ല. അതെപ്പോഴായിരിക്കും കാണിച്ചു തരുന്നത്? വൈൽ എക്സിക്യൂട്ടിങ്. ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കറിയുന്ന ഡാറ്റ വെച്ച് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റായ ഒരു ഡാറ്റ ഔട്ട്പുട്ടായി കിട്ടുകയാണെങ്കിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംതിങ് മിസ്റ്റേക്ക്, സംതിങ് റോങ്, അല്ലെങ്കിൽ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് സംഖ്യകൾ കൂട്ടണം. 2+3 നമ്മൾ സംഖ്യ കൊടുത്തു, 2, 3 ഇൻപുട്ട് ചെയ്തു. 2+3 5 കിട്ടണം, പക്ഷെ നമുക്ക് 6 ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അഡീഷനല്ല നടക്കുന്നത്, സംതിങ് വേറെ എന്തെങ്കിലും ആയിരിക്കാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് 5 ആണ് കിട്ടേണ്ടത്, നമുക്കറിയാം 2+3 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 5 കിട്ടണം, പക്ഷെ നമുക്ക് 6 ആണ് കിട്ടിയതെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തോ ഒരു എററുണ്ട്. അത് ഇസ് എ ലോജിക്കൽ എറർ. സോ ഇങ്ങനെയുള്ള എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സിസ്റ്റത്തിന് പറ്റില്ല. അത് നമ്മൾ തന്നെ ഡാറ്റ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയതിൽ മാത്രമേ നമുക്ക് ലോജിക്കൽ എറേഴ്സ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. സോ വെൻ എ ലോജിക്കൽ എറർ ഒക്കേഴ്സ്, ദ കമ്പ്യൂട്ടർ ഈസ് നോട്ട് ഗിവിങ് ദ കറക്റ്റ് ഔട്ട്പുട്ട്. തെറ്റായ ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്, അപ്പോഴാണ് നമ്മൾ ലോജിക്കൽ എററാണ് മനസ്സിലാക്കുന്നത്. സോ ദ കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് ടെൽ എസ് വാട്ട് ഈസ് റോങ്. ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രോഗ്രാമർ ഓർ യൂസർ. സോ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ ലോജിക്കൽ എറർ, ദ പ്രോഗ്രാം മസ്റ്റ് ബി ടെസ്റ്റഡ്. അപ്പോൾ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എവിടെയാണ് എറർ വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻലി ദർ ആർ 2 types ഓഫ് എറേഴ്സ്, സിൻടാക്സ് എറർ ആൻഡ് ലോജിക്കൽ എറർ. അപ്പോൾ എറേഴ്സിനെ കണ്ടെത്തി ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീബഗ്ഗിങ്. അടുത്ത ഫേസാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ മീൻസ് റൺ ദ പ്രോഗ്രാം. പ്രോഗ്രാമിനെ റൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ദ പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഡിറ്റർമൈൻ വെദർ ദ റിസൾട്ട്സ് ആർ കറക്റ്റ്. നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റ കറക്റ്റാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ്. സോ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഇൻവോൾവ്സ് റണ്ണിങ് ദ പ്രോഗ്രാം ടു പ്രോസസ് ദ ടെക്സ്റ്റ് ഡാറ്റ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് നോൺ റിസൾട്ട്. സോ സ്വാഭാവികമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് അറിയുന്ന ഔട്ട്പുട്ട് കിട്ടണം, അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം അഡീഷനാണ് നടക്കുന്നത്, നമുക്കറിയാം 2 ഉം 3 ഉം കൊടുത്തു, 5, വി ഗോട്ട് ആൻസർ 5, അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതേപോലെ നമ്മൾ വേറെ വാല്യൂ ഇൻപുട്ട് ചെയ്തു, 5+5 നമുക്ക് 10 കിട്ടി, ദാറ്റ്സ് ആൾസോ കറക്റ്റ്. അപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അപ്പോൾ നമുക്ക് അറിയുന്ന റിസൾട്ടും കിട്ടും. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനിങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ ടെസ്റ്റ് ചെയ്യുക, ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് അറിയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന ആ ഫേസിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു എറർ സംഭവിക്കാം. ആ എററിനെ പറയുന്ന പേരാണ് റൺ ടൈം എറർ. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു എററാണ് റൺ ടൈം എറർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എറേഴ്സ് 3 തരമുണ്ട്, ലോജിക്കൽ എറർ, സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ. റൺ ടൈം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, ദർ ഇസ് എ ചാൻസ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് എറർ ഓക്കർ ഡ്യൂരിങ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ സമയത്താണ് റൺ ടൈം എറർ വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡിവിഷൻ ബൈ 0. നമ്മൾ എ ഡിവൈഡഡ് ബൈ ബി, നമ്മൾ ബിയുടെ വാല്യൂ അറിയാതെ 0 കൊടുക്കുകയാണ്. ഒരിക്കലും ഡിവിഷൻ ബൈ 0 ഇസ് ഇമ്പോസിബിൾ. സോ അങ്ങനെ സിറ്റുവേഷൻ ഇല്ല. അങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറേഴ്സിനെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ 3 types ഓഫ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പറയുമ്പോൾ ദർ ആർ 3 types ഓഫ് എറർ. സിൻടാക്സ് എറർ, സിൻടാക്സ് എറർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൽ റൂൾസിൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാമാണ്. ആൻഡ് ദ റൺ ടൈം എറർ മീൻസ് ദിസ് എറർ ഒക്കർ ഡ്യൂറിങ് എക്സിക്യൂഷൻ. എക്സാമ്പിൾ ഈസ് ഡിവിഷൻ ബൈ 0. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറേഴ്സ് ആണ്, ഒരിക്കലും അതിനൊരു ആൻസർ ഇല്ല. പക്ഷെ നമ്മൾ അറിയാതെ കൊടുത്തു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഉള്ള സൊല്യൂഷൻ നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടെത്തിയിരിക്കണം. സോ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റേഷൻ. സോ ലാസ്റ്റ് ഫേസ് ഇസ് ഡോക്യുമെൻറ്റേഷൻ.
ഡോക്യുമെന്റേഷൻ മീൻസ് നമ്മൾ നമ്മൾ ആദ്യത്തെ ഫേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഫേസ് ആണ് ഡോക്യുമെന്റേഷൻ. ഇറ്റ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ദാറ്റ് സ്റ്റാർട്ട് ഇൻ ദ പ്രോബ്ലം സ്റ്റഡി ഫേസ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ഇറ്റ്സ് കം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. എൻ്റെ ലാസ്റ്റ് ഫേസ് വരെ നമ്മൾ ഓരോ കാര്യങ്ങളും ഡോക്യുമെൻ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ ശരിക്കും അതൊരു ഫസ്റ്റ് ഫേസ് മുതൽ ലാസ്റ്റ് ഫേസ് വരെ തുടരേണ്ട ഒരു ഫേസ് ആണ് ഡോക്യുമെൻറ്റേഷൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ, ഇൻ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ. ഇൻ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ മീൻസ് നമ്മൾ സോഴ്സ് കോഡിൽ, സോഴ്സ് കോഡ് മീൻസ് ദ പ്രോഗ്രാം റിട്ടൺ യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്. പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾക്ക് കമൻസ് ആയിട്ട് എഴുതാം, ഈ പ്രോഗ്രാം എപ്പോൾ ഡെവലപ്പ് ചെയ്തു, ആര് ഡെവലപ്പ് ചെയ്തു, അതേപോലെ പ്രോഗ്രാമിൻ്റെ ലോജിക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കമൻസ് ആയിട്ട് എഴുതാം, ഇന്ന ലൈൻ ഇതാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ കമൻസ് ആയിട്ട് എഴുതുന്ന രീതിയാണ് നമ്മൾ ഇൻ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. Writing comments in the source code helps to understand the logic of the program as part of documentation. So അങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ, അതായത് പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറിപ്പുകളായിട്ട് കമൻറ്റുകളായിട്ട് നമ്മൾ എഴുതി വയ്ക്കും. അത് മറ്റുള്ളവർക്ക് സഹായിക്കാനാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ സഹായിക്കാനാവാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സ് കോഡിൻ്റെ അകത്ത് കുറിപ്പുകളായിട്ട് നമുക്ക് കമൻസ് ആയിട്ട് എഴുതാം. സോ അങ്ങനെ എഴുതുന്ന കമൻസിനെയാണ് നമ്മൾ ഇൻ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻ എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹാർഡ് കോപ്പി പ്രിപ്പയർ ചെയ്യുകയാണ്. സച്ച് ആസ് സിസ്റ്റത്തിൻ്റെ മാനുവലാവാം, യൂസർ മാനുവലാവാം, അതേ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണു, അതിൻ്റെ ഫങ്ഷനിങ്, അതിൻ്റെ മൊഡ്യൂൾസിൻ്റെ വർക്കിംഗ്, ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഫേസസ്. നമുക്കൊന്നുകൂടെ നമ്മുടെ ഫേസസ് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വൺ ഇസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഈ ഫസ്റ്റ് ഫേസ് റോങ് ആയി കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് താഴ്ത്തത് ഓട്ടോമാറ്റിക്കലി റോങ് ആവും. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവണം. നമ്മൾ പ്രോബ്ലത്തെ കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാക്കുന്ന ഫേസാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. അങ്ങനെ മനസ്സിലാക്കിയ പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റെപ്സാണ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്. അൽഗോരിതം ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ്. ഫ്ലോ ചാർട്ട് ഈസ് ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ അൽഗോരിതം. പ്രോഗ്രാം കോഡിംഗ്, പ്രോഗ്രാം കോഡിംഗ് മീൻസ് കൺവേർട്ടിംഗ് ദിസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾ പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ പ്രോബ്ലം ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ച് എഴുതി കഴിഞ്ഞ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. സോ സോഴ്സ് കോഡ് ഈസ് ഹ്യൂമൻ റീഡബിൾ ഫോം. നമ്മളതിനെ മെഷീൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യുന്ന സ്റ്റേജ് ആണ് ട്രാൻസ്ലേഷൻ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രാൻസ്ലേഷനിൽ വരുന്ന ഫേസ് ആണ് ഡീബഗ്ഗിങ്. ബഗ് മീൻസ് എറർ. എവിടെയാണോ എറർ ഉള്ളത് ആ എറർ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഫേസ് ആണ് ഡീബഗ്ഗിങ്. ഡീബഗ്ഗിങ് സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ലേഷനും കംപ്ലീറ്റ് ആവുള്ളൂ. സോ ദീസ് ആർ ബോത്ത് ആർ ഇൻ്റർലിങ്ക്ഡ്. ഡീബഗ്ഗിങ് കംപ്ലീറ്റ് ആയി, എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ആ സോഴ്സ് കോഡിൻ്റെ ഒബ്ജക്റ്റ് കോഡ് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റ് കോഡായിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് ലിങ്ക് വരുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവണം. എറേഴ്സ് ഉണ്ടെങ്കിൽ എറേഴ്സിനെ കണ്ടെത്തി ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ സോൾവ് ചെയ്താൽ മാത്രമേ നമ്മൾ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, ആ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ആവുള്ളൂ. അപ്പോൾ ഡീബഗ്ഗിങ്ങിൽ മെയിൻലി വരുന്നത് മൂന്ന് തരം എറേഴ്സാണ്. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന സിൻടാക്സിൽ വരുന്ന റൂൾസിൽ വരുന്ന മിസ്റ്റേക്സിനെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാം. ദെൻ റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എറേഴ്സ് ലൈക്ക് ഡിവിഷൻ ബൈ സീറോ, അങ്ങനെ വരുന്ന എറേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ എറേഴ്സ് എല്ലാം കണ്ടെത്തി മുൻകൂട്ടി നമ്മളത് സോൾവ് ചെയ്ത് മാത്രമേ നമ്മൾ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്ട് കോഡ് ഓർ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. എക്സിക്യൂഷൻ മീൻസ് പ്രോഗ്രാം റൺ ചെയ്യാം.
run ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നെന്ന് അതിൽ അതിൽ വരുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ് ടെസ്റ്റിംഗ് നമ്മൾ അറിയുന്ന വാല്യൂസ് കൊടുത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് ഔട്ട്പുട്ടായി കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ഫേസ് ആണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ മീൻസ് നമ്മൾ അതിൻ്റെ ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റും ഉണ്ടാക്കും അതേപോലെ സോഴ്സ് കോഡിൽ തന്നെ ആവശ്യമായ കമൻസ് വഴി നമ്മൾ അതിനെ ഡോക്യുമെൻ്റാക്കി പ്രിപ്പയർ ചെയ്യും അങ്ങനെ രണ്ടുതരം ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് ഇൻ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്